വീഡിയോ ആണെന്ന് എല്ലാവർക്കും അമല ഷാജിനെ അറിയാമായിരിക്കും. അപ്പൊ അമല ഷാജി എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് പേഴ്സണലി, അതായത് പുള്ളിക്കാരിയുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ടൊന്നുമല്ല, പക്ഷെ പുള്ളിക്കാരി ചെയ്യുന്ന കണ്ടന്റും വെച്ചിട്ടല്ല, പുള്ളിക്കാരി എന്നുള്ള ആ ഒരു ഇത്രയും ചെറിയ പ്രായത്തിന് അത് 4 മില്യണിലധികം ഫോളോവേഴ്സിന് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അതിപ്പോ നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞ കളിയാക്കിയാലും, അതിപ്പോ തമിഴന്മാരാണെന്നും അതേപോലെ ക്യൂട്ട്നെസ് ആണെന്നും അതേപോലെ ഇപ്പൊ ഫിൽറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കളിയാക്കിയാലും അത് പുള്ളിക്കാരിയുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇപ്പൊ 4 മില്യണില് പ്ലസ് സബ് നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പൊ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാട്ടാ. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് പുള്ളിക്കാരിക്ക് ഇതിനു മാത്രം ഹെയ്റ്റ് വരുന്നതെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിനെയൊക്കെ പറ്റി, പക്ഷെ ഞാൻ തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്കാമർ റിലേറ്റഡ് ആയിട്ട്, അമല ഷാജി റിലേറ്റഡ് ആയിട്ട് സ്കാമൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് പുള്ളിക്കാരിനെ വിമർശിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടേ. അതങ്ങനെയാണ്, ഇപ്പൊ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്തെങ്കിലും തെറ്റുപറ്റാണെങ്കിൽ നമ്മളപ്പോ വിമർശിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അമല ഷാജിയുടെ അമ്മ ഇട്ട ഒരുമാതിരി മറ്റടുത്ത ഒരു കമന്റ് ഉണ്ട്, അപ്പൊ ആ ഒരു കമന്റാണ് വിഷയം. അപ്പൊ ഈ അമല ഷാജിയുടെ അമ്മയുടെ അക്കൗണ്ട് നോക്കണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ബീന ഷാജി എന്നാണ് അവരുടെ പേര്. അപ്പൊ ഇവരുടെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇവർ പോയിട്ട് ഒരു കമന്റ് ഇട്ട്, അപ്പൊ ഈ ഒരു കമന്റ് ഇട്ടത് ആരുടെ അക്കൗണ്ടിന്റെ താഴെയാണെന്ന് നോക്കണെങ്കിൽ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ, അതായത് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഒരു കോമഡി റീലൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്കാരിയുടെ എല്ലാ റീലും ഒന്നും അങ്ങനെ കാണാറൊന്നുമില്ല, ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ വൈറലാവണ റീലൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പൊ നല്ല രസമുണ്ട് പുള്ളിക്കാരിയുടെ റീലൊക്കെ ആണ്, പ്രസന്റേഷൻ ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ ഇട്ട ഒരു വീഡിയോന്റെ താഴെ പോയിട്ട് ഈ അമല ഷാജിയുടെ അമ്മ ഈ ബീന ഷാജി എന്ന് പറയുന്ന അവര് പോയിട്ട് കമന്റ് ചെയ്തു. അപ്പൊ ആ ഒരു കമന്റ് എന്ന് പറഞ്ഞ അതെന്താണെന്ന് നോക്കണേണെങ്കിൽ, നിനക്ക് നാണമില്ലേ കൗമാതാവിന്റെ ബാക്ക് പോലെയുള്ള മുഖവും വെച്ചിരിക്കാൻ, ഓഫ് എന്റെ പൊന്നോ. അതായത് നമുക്കറിയാം ഇപ്പൊ ഈ അമല ഷാജിയുടെ കേസൊക്കെ നോക്കണേണെങ്കിൽ എല്ലാരും വെറുതെ, അതായത് വെറുതെ എന്ന് തന്നെ പറയാം, കാര്യം ഒരു കാരണമില്ലാതെ ഇപ്പൊ പുള്ളിക്കാരനാണെങ്കിലും ഭയങ്കര രീതിക്കുള്ള ഫിൽറ്റർ ഇടുന്നു, അതേപോലെ ബോഡി ഷെയിം ചെയ്യുന്നു, അതേപോലത്തെ പല കാര്യങ്ങളും നമ്മൾ ഈ അമല ഷാജിയുടെ ഓരോ വീഡിയോന്റെ അടിയിലാണ് നോക്കണേണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അമ്മയാണ് ഈ പറയുന്ന ബീന ഷാജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഇത്രത്തോളം സൈബർ ബുള്ളിങ്ങും അതൊക്കെ ഡെയിലി അഫക്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരാള് വീട്ടിനകത്ത് തന്നെ ഉള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ അമ്മയാണ് വന്നിട്ട് ഇമാതിരി ഒരു തോന്നിവാസമൊക്കെ പോയിട്ട് കമന്റ് ഇടുന്നത്. അത് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിപ്പോ നമ്മൾക്ക് ഒരാളെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രസമായിരിക്കും, കാര്യം അത് അഫക്ട് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അതിന്റെ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാരും നമ്മുടെ ലൈഫിനകത്ത് ഒരു സ്റ്റേജിൽ കൂടെ, അതായത് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ കൂടെ നമ്മളെല്ലാരും കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനാണെങ്കിലും നല്ല രീതിക്കുള്ള ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അതായത് ഈ പല്ല് റിലേറ്റഡ് ആയിട്ടൊക്കെ ഭയങ്കര രീതിക്കുള്ളതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ തോന്നി തുടങ്ങി, ഞാനെന്തിനാണ് ഇത് വല്ലവരും പറയാനായിട്ട്, ഞാൻ എന്തിനാണ് ഫീൽ അടിക്കണേ എന്നുള്ള ആ ഒരു സാധനം പിന്നെ തലയിനകത്ത് വന്ന്, പിന്നെ ആയിക്കാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന്, കാര്യം ഞാൻ തന്നെ എന്റെ അതിനകത്ത് ഒരു പ്രൗഡാവാൻ തുടങ്ങി എന്റെ ബോഡിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിക്കാൻ എന്ത് പറഞ്ഞാലും എനിക്ക് പിന്നെ ഫീൽ ചെയ്യൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഈ ബോഡി ഷെയ്മിങ് ഇപ്പൊ നമ്മുടെ ഈ പുള്ളിക്കാരന് ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ഒരു കേസ് നോക്കണാണെങ്കിൽ പുള്ളിക്കാരിയും പറയുന്നുണ്ട്, അതായത് പുള്ളിക്കാരി ഒരുപാട് രീതിക്കുള്ള ബോഡി ഷെയ്മിങ് ഒക്കെ ഏറ്റുവാങ്ങിട്ട് വന്ന്, അങ്ങനത്തെ ലൈഫിനകത്താണെങ്കിലും എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ പുള്ളിക്കാരിക്ക് നല്ല രീതിക്ക് ബോഡി ഷെയ്മിങ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളും അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, അതായത് എങ്ങനെയാണോ ഈ സൈബർ ബുള്ളിങ് വന്നു കഴിഞ്ഞാൽ അഫക്ട് ചെയ്യുക എന്നൊക്കെ അറിയാവുന്ന ഒരാളാണ് പോയിട്ട് ഇമാതിരി കമന്റ് ഇടുന്നത്. അപ്പൊ ഇത്തിരിയെങ്കിലും ബോധം, അതായത് ഈ ഇപ്പൊ നമ്മൾ പറയാലേ ഈ വയസ്സിന് മൂത്തതാണെങ്കിൽ എന്തോ ഭയങ്കര തലേനകത്തൊക്കെ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പലരും പറയാറുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോന്റെ ഇടയിലൊക്കെ തന്നെ പലരും വന്ന് കമന്റ് ചെയ്യാറുണ്ട്, പോയി വല്ല സ്കൂളിലും പോടാ, സ്കൂളിൽ പോകുന്ന സമയത്ത് ആ വീഡിയോ ഇട്ടേണ്ടിയിരിക്കണം, അതായത് ഈ വീഡിയോ ഇടാനായിട്ട് ഇന്ന പ്രായമില്ല, അതേപോലെ തന്നെ ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം അത് ഇന്ന പ്രായത്തിൽ മാത്രമല്ല വന്നത്, അതായത് ഇപ്പൊ ചാവാൻ കിടക്കുന്ന ആള് പോലും ചിലപ്പോ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരാളായിരിക്കും. അപ്പൊ ഈ ഒരു സംഭവം ഒന്നും ഇപ്പോഴും ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇവരുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒരു എക്സാമ്പിൾ ആണ്, കാര്യം എത്ര വയസ്സുണ്ടെങ്കിലും ബോധം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ അതേപോലെ ഇമാതിരി വൃത്തിയായിട്ട കമന്റൊക്കെ കണ്ടവരുടെ അടിയിൽ പോയി ഇട്ട് വെക്കും. അതായത് ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് വേറെ ആരെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ അത് നമുക്ക് പറയാം, പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന സാധനങ്ങളാണെന്ന് പറയാം. പക്ഷെ ഇവരെ പോലെ, അതായത് ഈ അമല ഷാജിയും അതേപോലെ അമൃത ഷാജിയുടെയൊക്കെ അമ്മയായിട്ടുള്ള ഇവര് ഇമാതിരി കമന്റ് ഇടുമ്പോഴത്തേക്കും അത് ആ നോർമൽ കമന്റ് പോലെ അല്ല. അപ്പൊ ഇനി ഇവര് തന്നെ, അതായത് നമ്മുടെ ഈ ഒരു പുള്ളിക്കാരി, ഇപ്പൊ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി, ഇവരെ കമന്റ് എടുത്തിട്ട് നമ്മുടെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റോറി ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷനെ കൊടുത്തിട്ടുണ്ട്, 1 മില്യണിലും 4 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്ററിന്റെ അമ്മ അല്ലേ, ഇച്ചിരി ബോധമാവാം ആന്റി എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അവർ ഇത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാരെയും മെൻഷൻ ചെയ്തിട്ട്, അതേപോലെ അമല ഷാജിനെയും അതേപോലെ അമൃത ഷാജിനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് ഈ ഒരു പോസ്റ്റും പോട്ടെ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറിയൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നത്, അതായത് ഈ നമ്മുടെ അമല ഷാജിയുടെ അമ്മ ഇട്ട ആ ഒരു കമന്റ് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരി, അത് ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. പിൻ ചെയ്ത് കുറച്ച്
തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി അത് ഓൾറെഡി തന്നെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സ്റ്റോറി ഇട്ടുകൊണ്ട് ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാൻ പറ്റി. അതായത് പുള്ളിക്കാരിയുടെ തന്നെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ കേട്ടോ ഈ ഒരു സംഭവം ഇട്ടേക്കണം, അല്ലാണ്ട് ഫേക്ക് അക്കൗണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല, അത് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കമന്റ് ഇട്ടേക്കണത്. അപ്പോൾ ഈ ഒരു കമന്റ് ഇത്രയും വിഷയം ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പേടിച്ച് കമന്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഇമാതിരി തോന്നി വാസൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു നാണം ഇല്ലാണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്ന ഇവരൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പറയല്ലേ ഇപ്പം ഭയങ്കര സെലിബ്രിറ്റി ആണെങ്കിൽ എന്തൊക്കെയോ ഭയങ്കര ഇതെന്നൊക്കെ, അങ്ങനെയൊന്നുമില്ല. അതായത് എത്ര സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാലും തലയ്ക്ക് വെളിവില്ലെങ്കിൽ വെളിവില്ലായ്മ അവർ കാണിച്ചിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇനി ഇവർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇപ്പം ഈ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ അവർ ഈ ഒരു സംഭവത്തിനെ പറ്റി. അപ്പം നമുക്ക് അങ്ങ് കണ്ടു കുട്ടികാരെ. അപ്പോൾ മുന്നിട്ടിരിക്കുന്ന സ്റ്റോറിയിലെ കമന്റ് അന്വേഷിച്ചാലും പോകണ്ട, അത് അതിവിദഗ്ധമായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഹെൽത്തി ക്രിറ്റിസംസ് ആർ ഓൾവേസ് അപ്രീഷിയേറ്റഡ്, പക്ഷേ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളുടെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിറത്തെയൊക്കെ കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പോലും നമ്മൾ സംസാരിക്കരുത്. കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിലൊരു കരടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് ലോങ് ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചെറുപ്പം തുടങ്ങിയത്. അപ്പോൾ എനിക്കറിയത് എത്രമാത്രം ഹേർട്ടാവുന്നുള്ളത്. ഇപ്പോഴും എനിക്ക് പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്നെ 5 പറഞ്ഞാൽ 10 എനിക്ക് തിരിച്ചു പറയാനുള്ളൊരു ധൈര്യമുണ്ട്. പക്ഷേ അതങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ട്. സോ മാക്സിമം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ഇടുമ്പോഴോ കമന്റ് ഇടുമ്പോഴോ ബോഡി ഷേമിംഗ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, അത്രയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് പുള്ളിക്കാരിയുടെ ആ ഒരു സ്റ്റോറി. എന്നിട്ട് അതിന്റെ അടിയിൽ പുള്ളിക്കാരി ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തേച്ചതെന്ന് പറഞ്ഞ ഈ, അതായത് ബീന ഷാജി എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ മെൻഷൻ ചെയ്തിട്ട് അതിന്റെ താഴെ എഴുതിയേച്ചതെന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രായമുള്ള ഒരാളെ ഉപദേശിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. നന്നാവാൻ വേണ്ടിയാണെന്ന് കൂട്ടിയാ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഇട്ടേക്കണത്. അപ്പൊ ഈ അമ്മയുടെ പ്രായമുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പ്രായം എന്ന് പറയണത് ഒരു വലിയ ഒരു ഫാക്ടർ അല്ല. ഈ ആൾക്കാർക്ക് ബോധം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഈ പ്രായം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പൊ ഇവരുടെ അമ്മ എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം നമ്മൾ ഒരു സംഭവമൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ തലയ്ക്ക് വെളിവില്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഓരോരുത്തരുടെ അടുത്ത് വന്ന് കാണിക്കുക. അപ്പൊ ഈ ഒരു കമന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവര്, അതായത് ഇപ്പൊ ഇവര് കമന്റ് ഇട്ടിട്ടങ്ങ് പോയി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോയി, പിന്നെ ഇതിന്റെ എല്ലാം എഫക്റ്റ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവരുടെ മക്കൾ തന്നെയാണ്. അതായത് മെയിൻ ആയിട്ട് അനുഭവിക്കേണ്ടത് അമല ഷാജി ആന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു സംഭവം കിട്ടാൻ കാത്തുക്കണ എല്ലാവരും ഈ അമല ഷാജിനെ ഭയങ്കര രീതിക്ക് സൈബർ ബുള്ളി ചെയ്യാൻ. അപ്പൊ ഈ ഒരു സംഭവം വന്നതോടെ തന്നെ എല്ലാവരും, അതായത് അമല ഷാജിയുടെ ഇപ്പൊ കമന്റ് ബോക്സ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പൂരെ തെറിവിളിയും അതേപോലെ തന്നെ ഈ അമ്മയുടെ ഈ ഒരു കമന്റുകളും കാര്യങ്ങളും, അമ്മയുടെ കമന്റ് എന്ന് പറഞ്ഞാൽ അമ്മേനെ തെറി വിളിച്ചിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ അമല ഷാജിയുടെ അടിയിൽ പോയി ഇടാം. അപ്പൊ ഈ ഇവരെ ഈ അമല ഷാജിനെ ഇതിനകത്ത് തെറി വിളിക്കുന്നതിനകത്ത് ഭയങ്കര അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള കാര്യം, അമ്മ ചെയ്തൊരു കാര്യത്തിന് മകളെ ഇങ്ങനെ ചെയ്തിട്ട് അതിനോട് ഞാൻ ഒട്ടി യോജിക്കല്ല ആ ഒരു സംഭവത്തിനാണ്. അപ്പൊ ഈ അമല ഷാജി എങ്ങനെയാണെങ്കിലും ഈ ഒരു സംഭവത്തിന് റിയാക്ട് ചെയ്യണമെന്നാണ് പറയണത്. പക്ഷേ റിയാക്ട് ചെയ്യുമെന്ന് തോന്നുള്ള കാര്യം, ഇപ്പൊ നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സ്കാമിന്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ പുള്ളിക്കാരി റിയാക്ട് ഒന്നും ചെയ്തില്ല ആ ഒരു വിഷയത്തിനകത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് പുള്ളിക്കാരി റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുള്ള, പക്ഷെ എന്നാലും റിയാക്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. ഇപ്പൊ അമല ഷാജി ആണെങ്കിലും അമൃത ഷാജി ആണെങ്കിലും, കാര്യം അവരൊക്കെ റിയാക്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവരുടെ അമ്മയുടെ ഭാഗത്തു നിന്നാണ് ഇമാതിരി ഒരു പ്രവൃത്തി വന്നേക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമായിട്ടാണ് ഞാൻ പറയുള്ളൂ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. അത് ചെയ്യുമ്പോൾ നല്ല ഒരു ഇതൊക്കെ ആയിരിക്കും, പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആളെ എത്രത്തോളം അതൊരു ട്രോമറ്റൈസ് ആക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇവരുടെ ഈ തോന്നിയവാസം കണ്ടപ്പോഴത്തേക്കും പറയാൻ തോന്നിയത്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്.